കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖല കണ്ടല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടല്ലൂർ തെക്ക് മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂൾ ലൈബ്രറിയിലേക്ക് ശാസ്ത്ര മാസികയായ യുറീക്ക കൈമാറി. കൈമാറൽ ചടങ്ങ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജീസി ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖല കണ്ടല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടല്ലൂർ തെക്ക് മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂൾ ലൈബ്രറിയിലേക്ക് ശാസ്ത്ര മാസികയായ യുറീക്ക കൈമാറി. കൈമാറൽ ചടങ്ങ് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജീസി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ പഠിപ്പിച്ച ആനന്ദസാറിന്റെ അനന്തരവനാണ് ഗോപകുമാർ. അവൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ യോഗ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. മാടമ്പിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ആനന്ദമുറ്റത്ത് ഗോപകുമാർ വേലായുധനാണ് ഒരു വർഷത്തേക്ക് സ്കൂൾ ലൈബ്രറിക്ക് ആവശ്യമായ മുഴുവൻ യുറീക്കയും സ്പോൺസർ ചെയ്തിട്ടുള്ളത്. യുറീക്ക മാസികകൾ നാടകപ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ പി എസ് സി കലേഷിൽ നിന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് റെജി, എസ് എം സി ചെയർമാൻ സോളമൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ശാസ്ത്രപഠനത്തിൽ യുറീക്കയുടെ പങ്ക്, ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നിവ വിദ്യാർത്ഥികൾക്ക് കലേഷ് വിവരിച്ചു കൊടുത്തു. നമ്മളെ ആ സാമൂഹ്യ ബോധവും ശാസ്ത്രബോധവും നമ്മളിത് കാണുന്ന മനുഷ്യൻ്റെ എല്ലാ വികാസങ്ങൾക്കും കാരണം അവൻ്റെ ശാസ്ത്രബോധം. ശാസ്ത്രം എന്നാണോ അതിൻ്റെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയത് അന്നോട്ടാണ് മനുഷ്യരിങ്ങനെ വികസിക്കാൻ തുടങ്ങിയത്. അത് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ മനസ്സിലേക്ക് പതിയുണ്ടാകും. ദൈവം എല്ലാം തരും എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ കൊച്ചിലെ നമ്മൾ വിശ്വസിക്കും ദൈവം എല്ലാം തരും. മാടമ്പിലമ്മയോട് ചോദിച്ചെല്ലാം കിട്ടൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നഷ്ടപ്പെടാൻ രാവിലെ ഇവിടെ തന്നെ ചോദിച്ചാൽ മതിയത് അല്ലേ. ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ അവരവർക്ക് യുക്തിപൂർവ്വം അവരുടേതായ രീതിയിൽ ചെയ്യാം. പക്ഷേ ഈശ്വരൻ എല്ലാം തരുന്നവനല്ല, ഈശ്വരനെ പോലും സൃഷ്ടിക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുന്നതാണ് ശാസ്ത്രം. ആ ശാസ്ത്രബോധം നമ്മുടെ മുന്നിലേക്ക് തരിക എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ട് യുറീക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു സാധനം ഇല്ല, സയൻസ് പറയുന്ന അതാണ്. നമുക്ക് ബോധ്യമാകാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാധനവും ഇല്ല. ഒരിക്കൽ ഒരാൾക്കും ഉണ്ടാക്കുന്നത് മറ്റൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റും, അതാ സയൻസ്. വേറൊന്നും അവിടെ മായാജാലങ്ങളില്ല. നമ്മൾ യുക്തിപൂർവം ജീവിതത്തെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നും അതിൽ മാനുഷികത, മനുഷ്യൻ എന്നുള്ള സ്നേഹം വളരെ വലുതായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങിയ ഒരു സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ചെറുതും വലുതുമായ ശാസ്ത്രപരമായ സാഹിത്യപരമായ എല്ലാ അറിവുകളും വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ അറിവുകൾ, ശാസ്ത്രീയമായ അറിവുകളും സാമൂഹികമായ അറിവുകളും കൂടുതലായി ലഭിക്കുന്നതിന് മറ്റ് മാസികകളെ അപേക്ഷിച്ച്, മറ്റ് പ്രസിദ്ധീകരണങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒത്തിരി ഒത്തിരി നല്ലതാണ് സയൻസ് പരമായ അറിവുകൾ നമ്മൾ ശേഖരിച്ചിരുന്നത്, ഈ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ യുറീക്ക വായിച്ചായിരുന്നു. അപ്പം ഇപ്പോഴും വളരെ മികമിച്ച ഒരു കുട്ടികളുടെ ശാസ്ത്ര മാസികയായിട്ട് യുറീക്ക നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ആ യുറീക്ക നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്ക് സാത്താനെ പേടിയില്ല, സാത്താൻ പറയാറ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ശാസ്ത്രബോധമുള്ളവരായി വളരണം. ആരെയും പേരെടുത്ത് പറയുന്നില്ല. യുറീക്ക സ്പോൺസർ ചെയ്ത ഗോപൻ ചേട്ടനും ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ, മേഖലാ പ്രസിഡന്റ് എസ് സുഭാഷ് ബാബു, സെക്രട്ടറി നിസാർ പൊന്നാരേത്ത്, കായംകുളം ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ വി അനിൽ ബോസ്, ഉഷ ശശിധർ, പുഷ്പാലയം നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇഡി നെറ്റ് ന്യൂസ്, കായംകുളം.